അതെ ഫിഷ് മാർക്കറ്റിലേക്ക് ഷോപ്പിംഗ് മാൾ പോലും അങ്ങനെ ഫിഷ് മാർക്കറ്റിൽ വന്ന് ഞങ്ങൾ പാർക്ക് ചെയ്തു കുറേ കറങ്ങി കേട്ടോ പാർക്ക് ചെയ്തിട്ടാണ് നല്ല തിരക്കാണ് ഫിഷ് മാർക്കറ്റിനുള്ളിലെ ബേസ്മെൻറ് പാർക്കിംഗ് വളരെ വിശാലമാണ് ഒരു പാർക്കിംഗ് ഫുള്ളായി ഞങ്ങൾ അടുത്ത പാർക്കിങ്ങിലാണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു എൻട്രൻസിൽ അവിടെ തന്നെ സെക്യൂരിറ്റി തെർമൽ സ്കാനിങ്ങിന് ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല മുകളിലത്തെ നിലയിലാണ് ഫിഷ് മാർക്കറ്റ് ഞങ്ങൾ എസ്കലേറ്ററിലേക്ക് കയറി ഷോപ്പിംഗ് മാൾ പോലും മുകളിലേക്ക് കയറിയപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച തിരക്ക് അവിടെ കാണാനില്ലായിരുന്നു അകത്തെ കാഴ്ചകൾ കണ്ട ഇതൊരു ഫിഷ് മാർക്കറ്റ് ആണെന്ന് നമുക്ക് തോന്നുകയേയില്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെന്നേ തോന്നുന്നു ഫാൻസി ഷോപ്പുകൾ ഗിഫ്റ്റ് ഷോപ്പുകൾ കഫ്തീരിയ കോഫി ഷോപ്പുകൾ മണി എക്സ്ചേഞ്ചുകൾ അതുപോലെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഇതിനുള്ളിലുണ്ട് ഫിഷ് മാർക്കറ്റിനുള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ട്രോളികൾ നിരത്തി വെച്ചിട്ടുണ്ട് അതിലൊരു ട്രോളി ഞങ്ങൾ എടുത്തു ഫിഷ് മാർക്കറ്റിനുള്ളിലേക്ക് കടന്നു ട്രോളികളെല്ലാം സാനിറ്റൈസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് വളരെ സൂക്ഷ്മമായിട്ടാണ് അവർ കൊറോണയ്ക്കെതിരെയുള്ള പ്രിക്കോഷൻ എടുക്കുന്നത് അങ്ങനെ ഫിഷ് മാർക്കറ്റിലേക്ക് ഞങ്ങൾ എൻട്രി ആയി പതിൽ കൂടുതൽ ഫിഷ് മാർക്കറ്റിലുണ്ടായിരുന്നു അപ്പോൾ പലതരം വെറൈറ്റി ഫിഷുകളുണ്ടായിരുന്നു ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് മീനും വില പേശി വാങ്ങിക്കാം ഞങ്ങൾക്ക് അവിടെ കണ്ട മോദമീൻ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു ഈ മാർക്കറ്റിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് മാർക്കറ്റിനകം എപ്പോഴും വൃത്തിയായി കിടക്കും വില പേശി ഉറപ്പിച്ച് ഞങ്ങൾ മോദമീൻ വാങ്ങി മീൻ വാങ്ങി പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി ഏകദേശം
ഇതിന് 35, ഇത് 25, ചെറുത് 25, ചെറുത് വലുത് 35. എനിക്കും വേണം കുറച്ച്. നമുക്ക് വേറെ നോക്കാം. ഞങ്ങൾ അടുത്ത ഷോപ്പിന് ലക്ഷ്യമാക്കി വീണ്ടും നടന്നു. നല്ല അടിപൊളി മത്തി ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ് മത്തി. കച്ചവടക്കാർക്ക് മുമ്പിൽ കൂടെ പോകുന്ന കസ്റ്റമേഴ്സിനെ അവർ വിളിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെ ആ കൂട്ടത്തിൽ വിളിച്ചു. ആ കച്ചവടക്കാരൻ ഞങ്ങളെ കൊണ്ട് ആ മീൻ വാങ്ങിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് അയാൾ വില കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ചെറുമീനുകളൊക്കെ വാങ്ങാൻ ഇവിടെ വന്നാൽ മതി. 354 വന്നാൽ മതി കേട്ടോ. ഇതാണ് അതിൻ്റെ പ്രൊപ്രൈറ്റർ ഓണർ, അൽബത്തീൽ സിസ്റ്റ. ഓക്കെ, നമ്മുടെ ഫ്രണ്ടാണ്, സുഹൃത്താണ്. ഇവിടെ വന്ന് ദൈവമാണ്. ഓക്കെ, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യും. ഫിഷൊക്കെ വില കുറച്ച് തരും, നല്ല ഫിഷ് കിട്ടും. ഫസ്റ്റാണ് ഒരു ഫിഷ്. ഞങ്ങൾ സ്ഥിരമായി വാങ്ങുന്ന ഒരു കടയാണിത്. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് വറ്റമീൻ വാങ്ങി. മീൻ വാങ്ങി കടക്കാരനോട് കുറച്ച് കുശലാന്വേഷണമൊക്കെ നടത്തി. ഇത് ഒരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയാണ് കേട്ടോ. ഷോപ്പ് നമ്പർ 4000. ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ സാധനം എല്ലാം നമുക്ക് നല്ല ഫ്രഷ് സാധനം അവർ പ്രൈസ് കുറച്ചൊക്കെ ഇവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഞാനിവിടുന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഈ ബാലകിനാരാണ് ആള്. ബാലകിനാരൻ കേൾക്കുമ്പോൾ വിളിക്കുന്നതാണ്. നല്ല ഇത് നമ്മളൊരു മലയാളി ഇവിടെ വർക്ക് ചെയ്യുന്നയാളാണ്. പേരെന്തെങ്കിലും ആ സലാഹുദ്ദീൻ. ഓക്കെ, ഇവിടെ വന്നാൽ മതി, ഇവിടുന്ന് പ്രൈസ് കുറച്ച് സാധനം കിട്ടും. ഓക്കെ, ഈ കടയെപ്പറ്റി എൻ്റെ വ്യൂവേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഇയാള് പറഞ്ഞു. മുഹമ്മദ് ഫലാഹി. മീൻ ആവശ്യത്തിന് വാങ്ങിയിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നത് കട്ടിംഗ് സെക്ഷൻ സെപ്പറേറ്റ് ആണ്. ആ ഭാഗത്തേക്ക് ഞങ്ങളെത്തി. ഇതാണ് മീൻ കൊടുക്കുന്ന കൗണ്ടർ. ഇവിടെ അവർ തൂക്കി നോക്കി 1 കിലോയ്ക്ക് 2 രൂപ നിരക്കിലാണ് അവർ മീൻ കട്ട് ചെയ്ത് തരുന്നത്. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരും. ഈ കൗണ്ടർ വഴിയാണ് കട്ട് ചെയ്യുന്ന ഫിഷ് നമ്മൾ റിസീവ് ചെയ്യുന്നത്.
ഫിഷ് കട്ട് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾ മീറ്റ് ആൻഡ് പൗൾട്രി സെക്ഷനിലേക്ക് കടന്നു. ഈ മീറ്റ് ആൻഡ് പൗൾട്രി സെക്ഷൻ ഫിഷ് കട്ടിംഗ് സെക്ഷനോട് ചേർന്ന് തന്നെയാണുള്ളത്. വിവിധ ഇറച്ചികൾ ഇവിടെ ലഭിക്കും. ബീഫ്, മട്ടൻ, അതുപോലെ തന്നെ ഒട്ടകം, പിന്നെ കോഴി, എല്ലാ ഐറ്റംസും ഇവിടെ ലഭിക്കും. അതുപോലെ കോഴിയുടെ പാർട്സും മട്ടൻ്റെ പാർട്സും ബീഫിൻ്റെ പാർട്സും എല്ലാം ഇവിടെ കിട്ടും. കൗണ്ടറിനുള്ളിൽ ആട്ടിൻ്റെ തലയിരിപ്പുണ്ട്, ആട്ടിൻ കുടൽ, ആട്ടിൻ ലിവർ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പല ഷോപ്പുകൾ താണ്ടി ഞങ്ങൾ സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരു കടയുടെ മുന്നിലെത്തി. കടക്കാരൻ നല്ല സാധനം കൊടുക്കുന്നുണ്ട്, ആ കടയിൽ നല്ല തിരക്കുമാണ്, എല്ലാ ജോലിക്കാരും നല്ല തിരക്കിലാണ്. ഞങ്ങൾ അവിടുന്ന് ആവശ്യത്തിനുള്ള ഇറച്ചിയും വാങ്ങി ഫിഷ് വാങ്ങിക്കുവാൻ വേണ്ടി ഫിഷ് കട്ടിംഗ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോയി. നമ്മൾ ഫിഷ് അവിടെ കട്ട് ചെയ്യാൻ കൊടുത്ത് പൈസ അടച്ചു കഴിയുമ്പോൾ ഒരു ടോക്കൺ നമുക്ക് തരും. ആ ടോക്കൺ കാണിച്ചാൽ മാത്രമേ നമുക്ക് കട്ട് ചെയ്ത ഫിഷ് ഇവിടെ നിന്ന് ഈ കൗണ്ടറിൽ നിന്ന് കിട്ടുകയുള്ളൂ. സുനിൽ ഫിഷ് വാങ്ങിക്കുന്ന സമയത്ത് അവരുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കാണാമായിരുന്നു. രജിവച്ചാൻ്റെ ഷെയറി മീൻ അവിടെ കട്ട് ചെയ്യാൻ കൊടുത്തായിരുന്നു, അത് അവിടെ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായി. അവരത് പിന്നെ കോമ്പൻസേറ്റ് ചെയ്തു. ഇതാണ് ടിക്കറ്റ് ടോക്കൺ. ഇത് നമ്മൾ സാധനം കൊടുക്കാൻ മീൻ കൊടുക്കാൻ നേരത്ത് കൊടുത്താണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇത് കാണിക്കണം. കട്ട് ചെയ്ത ഫിഷ് വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഉണക്കമീൻ്റെ സെക്ഷനിലേക്ക് കടന്നു. ഇത് ഉണക്കമീൻ്റെ സെക്ഷനാണ്. അവിടെ വിവിധ ഇനം ഉണക്കമീനുകളുണ്ടായിരുന്നു. ചെറിയ നെത്തോലി, ഉണക്ക നെത്തോലി, ചെമ്മീൻ, പലതരത്തിലുള്ള ചെമ്മീൻ, ചെറിയ ചെമ്മീൻ, കുറച്ച് വലിയ ചെമ്മീൻ, പിന്നെ അതുപോലെ തന്നെ അയല, മത്തി, പിന്നെ സ്രാവ്, പിന്നെ അതുപോലെ തന്നെ നെന്മീൻ ഉണ്ടായിരുന്നു, ഐക്കൂറ, അങ്ങനെ പലതരം മീനുകൾ, ഉണക്കമീനുകൾ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിൾ മാർക്കറ്റിലേക്കാണ്. അവിടുത്തെ വിശേഷങ്ങളെല്ലാമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനത്ര ഇത് ഇത് വെജിറ്റബിൾ ഇത് വെജിറ്റബിളിൻ്റെ ഏരിയയാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ. ഷാർജയിലേക്ക് കടന്നിരിക്കുകയാണ്, ദുബൈയിൽ നിന്ന് ഷാർജയിലേക്ക്.
ചുറ്റും കാറ്റേ കൊതിച്ചു പൂങ്കാ.